എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എസ് യു ഗ്ലോബൽ എഡ്യൂക്കേഷൻ മലയാളം അവതരിപ്പിക്കുന്ന ടിപ്സ് ഫോർ ഗവൺമെൻറ് സർവീസ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അസുമോനാണ്. ലോക്ക്ഡൗണിൻ്റെ ഒരു ചേഞ്ചാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, നമുക്കറിയാം സൗജന്യ കിറ്റ് താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് സൗജന്യ കിറ്റ് നിർത്തി വച്ചിരിക്കുകയാണ്. അത് ഇനി 27-ാം തീയതി പുനരാരംഭിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതുവരെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം റേഷൻ കടകളിൽ, അതാത് റേഷൻ കടകളിൽ ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ആൾ ഒന്നിന് 5 കിലോ അരി വെച്ചിട്ട് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾ ഒന്നിന് 5 കിലോ അരി. ഇപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കാളിൽ 3 പേരാണെങ്കിൽ ആൾ ഒന്നിന് 5 കിലോ ആകുമ്പം നിങ്ങളുടെ വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ 15 കിലോ അരി. ഈ അരി ഇപ്പോൾ നിലവിൽ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിരക്ക് കാരണം, കേന്ദ്രത്തിൻ്റെ ഈ അരി വിഹിതവും വിതരണം ചെയ്യുന്നതിൻ്റെ ഈ ഒരു തിരക്ക് കാരണം, നമ്മുടെ കേരള സർക്കാർ വിതരണം നടത്തിയിരുന്ന സൗജന്യ കിറ്റ്, എല്ലാവർക്കുമുള്ള സൗജന്യ കിറ്റ്, റേഷൻ കാർഡ് ഉള്ള എല്ലാവർക്കും ഉള്ള സൗജന്യ കിറ്റ് ഏകദേശം ഒരു 22-ാം തീയതി 3-ാം തീയതി ഒക്കെ വിതരണം ചെയ്തിരുന്നു. അതിനുശേഷം അവർ താൽക്കാലികമായി ഈ ഒരു തിരക്ക് പരിഹരിക്കുന്ന ഭാഗമായിട്ട് ഈ രണ്ട് പദ്ധതിയുടെയും പ്ലാനിലുള്ള തിരക്ക് അധികരിച്ചതുകൊണ്ട് നിർത്തിവെച്ചിട്ട് കിറ്റ് ഇനി 27-ാം തീയതി പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു കാലയളവിൽ നിങ്ങൾ ഇപ്പോൾ വാങ്ങേണ്ടത് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള അരി വിഹിതമാണ്. കൂടാതെ പ്രധാനപ്പെട്ട 2 പോയിൻ്റ് ഞാൻ അതിനകത്ത് പറയാൻ പോവുകയാണ്. ഈ അരി വാങ്ങുന്നവർ, കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള അരി വാങ്ങുന്നവർക്ക് 1 കിലോ പയറുവർഗമോ 1 കിലോ കടല പോലെയുള്ള എന്തെങ്കിലും ധാന്യങ്ങളോ കൊടുക്കാനുള്ള ഒരു കാര്യവും കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെറുപയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറുപയർ 1 കിലോ, ഒരു കാർഡിന് 1 കിലോ വെച്ചിട്ടാണ് ലഭിക്കുന്നത്. അത് നമ്മുടെ കടകളിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും 5 അരി, ഒരു കാളൊന്നിന് 5 കിലോ അരി വെച്ചിട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന മുറയ്ക്ക് പയർ വർഗവും 1 കിലോ നിങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ വിഹിതമാണ് മറക്കാതെ വാങ്ങേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒന്ന്. ഇനി മറ്റൊരു വസ്തുതയും കൂടെ പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ കേന്ദ്രവിഹിതത്തിൻ്റെ കാർഡൊന്നിന് 1 കിലോ പയർവർഗവും ആളൊന്നിന് 5 കിലോ അരിയും എന്നുള്ളത് 3 മാസത്തേക്കുള്ള വിതരണമാണ്. ഇത് ഈ ഒരു മാസമല്ല, ഇനി വരുന്ന അടുത്ത 2 മാസങ്ങളിലും ഇതേ ധാന്യങ്ങളും അരിയും നമുക്ക് ലഭിക്കും എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമ്മുടെ അവകാശമാണ്, ഒരിക്കലും ഔദാര്യമല്ല, നമ്മളത് വാങ്ങി എടുക്കുക. കാരണം ഈ ഒരു പ്രതിസന്ധി നമുക്കറിയാം, കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ടമാനം സാമ്പത്തിക നില വളരെ പലരുടെയും ഇൻഡിവിജ്വലായിട്ട്, വ്യക്തിപരമായിട്ടും സ്ഥാപനങ്ങൾക്കും രാജ്യത്തിനും ഒക്കെ അവരുടെ GDP അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാം താഴ്ന്ന ഇടിവിലോട്ട് വരികയാണ്. ആ ഒരു പ്രതിസന്ധി നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളതിൽ ഒരു കൈത്താങ്ങാണ് സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള സൗജന്യ റേഷൻ, സൗജന്യ ധനസഹായം, സൗജന്യമായിട്ടുള്ള മറ്റു പല ഓഫറുകളും. ഇത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവക്കത്ത് പട്ടിണി കിടക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. 2-ാമത്തെ പോയിൻ്റ്, ഇനി 23-ാമത്തെ പോയിൻ്റ്, ഇനി 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന സൗജന്യ കിറ്റ്, അത് 1000 രൂപയുടെ, ഏകദേശം 1000 രൂപയുടെ പദ്ധതി, 1000 രൂപയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന എല്ലാ ഫലവ്യഞ്ജനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു സൗജന്യ കിറ്റ് ആർക്കാണ് 27-ാം തീയതി തൊട്ട് ലഭിക്കുക? ഇപ്പം നിലവിൽ AY, അതായത് മഞ്ഞക്കാടുള്ള, ഏറ്റവും താഴ്ന്ന നിലയിലെ മഞ്ഞക്കാടുള്ളവർക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇനി അവർക്ക് കഴിഞ്ഞു, ഇനി പിങ്ക് കാർഡുള്ളവർക്കാണ് ലഭിക്കുക. ഇനി ഏതെങ്കിലും മഞ്ഞക്കാർഡുകാർ വാങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്കും 27-ാം തീയതി പോയി വാങ്ങാവുന്നതാണ്. അതിന് വിരോധമൊന്നുമില്ല. അപ്പോൾ പിങ്ക് കാർഡുകാണ് ഓഫീഷ്യലി അവർ പറയുന്നത്, പിങ്ക്, അതായത് BPL കാർഡുള്ളവർക്കാണ് 27-ാം തീയതി
കിറ്റ് പുനരാരംഭിക്കുക. ഇവർ ചെല്ലേണ്ടതിനൊരു സമയക്രമങ്ങളും കുറച്ച് നിബന്ധനകളും ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് 27-ാം തീയതി ചെല്ലേണ്ട പിങ്ക് കാർഡുകാർ അവരുടെ കാർഡിൻ്റെ അവസാനത്തെ അക്കം, കാർഡിൽ ഒരു ബാർകോഡ് ഉണ്ടാവും, കാർഡിനൊരു നമ്പർ ഉണ്ടാവും, ആ നമ്പറിൻ്റെ അവസാന അക്കം 0 എന്നുള്ളവരാണ് 27-ാം തീയതി ചെല്ലേണ്ടത്. 28-ാം തീയതി ചെല്ലേണ്ടത് കാർഡിൻ്റെ അവസാന അക്കം 1 29-ാം തീയതി ചെല്ലേണ്ടത് കാർഡിൻ്റെ അവസാന അക്കം 2 ഈ ഒരു ക്രമത്തിലാണ് പിങ്ക് കാർഡുകാർ ചെല്ലേണ്ടത്. ഇവർ ചെല്ലേണ്ട യഥാക്രമത്തിൽ 2 ഒഴിവുണ്ട്. അതായത് 30-ാം തീയതി കാർഡിൻ്റെ അവസാന അക്കം ഏപ്രിൽ മാസം മുപ്പതാം തീയതി കാർഡിൻ്റെ അവസാന അക്കം 3 ഉള്ളവരാണ് റേഷൻ കടയിൽ ചെല്ലേണ്ടത്. നേരെ അതേപോലെ തന്നെ ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം 5-ാം മാസം സ്റ്റാർട്ട് ചെയ്യുക, 1-ാം തീയതി 2-ാം തീയതി അല്ല, സോറി, 5-ാം മാസം സ്റ്റാർട്ട് ചെയ്യുക, 2-ാം തീയതിയാണ്, 1-ാം തീയതി അവധിയാണ്. അപ്പം 2-ാം തീയതി ഏപ്രിൽ മെയ് 2-ാം തീയതി ആണ് പിന്നെ ആരംഭിക്കുക. മെയ് 2-ാം തീയതി ചെല്ലേണ്ടത് കാർഡിൻ്റെ അവസാന അക്കം 4 എന്നുള്ളവരാണ്. പിന്നെ യഥാക്രമം താഴത്തേക്ക് 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, 30-ാം തീയതി കഴിഞ്ഞ് പിന്നെ 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു, 2-ാം തീയതി ചെല്ലേണ്ടത് കാർഡിൻ്റെ അവസാന അക്കം 4 2-ാം തീയതി കഴിഞ്ഞ് 3-ാം തീയതി ചെല്ലേണ്ടത് കാർഡിൻ്റെ അവസാന അക്കം 5 4-ാം തീയതി ചെല്ലേണ്ടത് 5-ാം മാസം 4-ാം തീയതി ചെല്ലേണ്ടത് കാർഡിൻ്റെ അവസാന അക്കം 6 ഈ ഒരു യഥാക്രമത്തിലാണ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോകേണ്ടത്. ഇങ്ങനെ വാങ്ങി നിങ്ങൾ ഈ ഒരു അളവ് തീരുന്ന അക്കം, അതായത് 9 കാർഡിൻ്റെ അവസാന അക്കം 9 കാർഡിൻ്റെ അവസാന അക്കം 9 എന്നുള്ളത് 5-ാം മാസം 7-ാം തീയതിയാണ് കാർഡിൻ്റെ അവസാന അക്കം 9 എന്നുള്ളവർ ചെല്ലേണ്ടത്. ആ ഒരു യഥാക്രമം നമ്മൾ കഴിയുന്ന മുറക്കായിരിക്കും. പിങ്ക് കാർഡ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് APL സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നവരാണ്. അവർ ഈ 9-ാം തീയതിക്ക് ശേഷമാണ് ചെല്ലേണ്ടത്, അതായത് സോറി 7-ാം തീയതിക്ക്, 5-ാം മാസം 7-ാം തീയതിക്ക് ശേഷമാണ് ചെല്ലേണ്ടത് കിറ്റ് വാങ്ങാനായിട്ട്. ഇതിൻ്റെ ഇടക്ക് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. അതുപോലെ തന്നെ കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ കിറ്റിന് പുറമെ കേന്ദ്രം ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന, കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള ആളൊന്നിന് 5 കിലോ അരിയും 1 കിലോ പയർ വർഗ്ഗവും, കാർഡൊന്നിന് 1 കിലോ പയർ വർഗ്ഗവും എന്നുള്ളതും സാധാരണഗതിയിൽ ഇപ്പോൾ അവർ വിതരണം ചെയ്യുന്നത് BPL AY പിങ്ക് കാർഡ്, അതുപോലെ തന്നെ മഞ്ഞക്കാർഡ് ഉള്ളവർക്കാണ്. APL കാർക്ക് ഇത് നിലവിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതും കൂടെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ മേക്ക് ചെയ്തത്. അപ്പോൾ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭചിന്തകൾ, ശുഭപ്രതീക്ഷകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാസം എന്നതൊക്കെ ഇവിടെ വാങ്ങുകയാണ്.